ഇന്ദ പാദി രചന നസ്ല അവതരണം സെൽസാമസ്തു ക്ലൈമാക്സ്. അപ്പം തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. അത് കണ്ടിട്ടാണെങ്കിൽ എൻ്റെ നെഞ്ചവിടെ ബാൻഡ് നടത്തുന്നുണ്ട്. അവനപ്പം തന്നെ എൻ്റെ കൈ പിടിച്ച് നടന്നതും ഞാനൊന്ന് ഞെട്ടി. പോകുന്ന വഴി ആഹിയുടെ കഴിയും പിടിച്ചു. ഇതൊക്കെ കൂടി കണ്ടിട്ടാണെങ്കിൽ ഞാനകെ ഞെട്ടി പണ്ടാറടങ്ങിയിട്ടുണ്ട്. ഇവൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് എത്രയായിട്ട് മനസ്സിലാക്കുന്നില്ല. സ്റ്റേജിലെത്തിയതും അവൻ കയ്യിൽ നിന്ന് വിട്ട് എൻ്റെ നേർക്ക് തിരിഞ്ഞു. നിനക്കിവൻ എത്രത്തോളം ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ നിക്കാഹ് ഇവിടെ വെച്ച് നടക്കും. അത് കേട്ടതും ഞാൻ ഷോക്കേറ്റ കാക്കയെ പോലെയായി. അവൻ അപ്പം തന്നെ ആരെയും വിളിച്ചു കൊണ്ടുവന്നതും ഒരു തടിച്ച് എന്നെ അവിടുന്ന് വലിച്ചുകൊണ്ട് പോയി. എനിക്കാണെങ്കിൽ ബോധമേ ഉണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞത് മാത്രമായിരുന്നു മനസ്സിലും ചെവിയിലും. അവരെന്നെ വലിച്ച റൂമിലേക്ക് വന്നിട്ട് എൻ്റെ കയ്യിലൊരു ഡ്രസ്സ് തന്നു. ഞാൻ തന്നിരുന്ന മട്ടിൽ അവരെ നോക്കിയതും ആ തടിച്ച് എന്നൊരു ചൂടായി. ഞാൻ പെട്ടെന്ന് അതും കൊണ്ട് ബാത്റൂമിലേക്ക് ഓടി. അതെന്താണെന്ന് പോലും നോക്കാതെ അത് ഇട്ടുകൊണ്ട് വന്നു. പിന്നെ എന്തൊക്കെ ഉണ്ടായി എന്ന് എനിക്ക് തന്നെ അറിയില്ല. കുറച്ച് കഴിഞ്ഞതും എനിക്കൊരു ഫ്രീ കിട്ടിയപ്പം ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കിയത്. അതിലെൻ്റെ പ്രതിബിംബം കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടി. ഞാൻ ഇത്രയും മുഞ്ചെത്തിയായിരുന്നു എന്നറിഞ്ഞത് ഇപ്പോഴാണ്. അങ്ങനെ ഞാൻ എൻ്റെ മുഞ്ച് നോക്കി സ്വയം വെള്ളം ഇറക്കുമ്പോഴാണ് വാതിലിൽ ആരോ ഊട്ടിയത്. ആ തടിച്ചു പോയി തുറന്നതും ഹർഷിയുടെ ഉമ്മയായിരുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ഉമ്മയെ ഉപ്പാനേയും ഓർമ്മ വന്നത്. റബ്ബേ, ഞാനെങ്ങാനും അവരറിയാതെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ഥിതി പിന്നെ എനിക്ക് ഓർക്കാൻ കൂടിയും വയ്യ. നിക്കാഹ് കഴിഞ്ഞു. അവളെയും കുട്ടി അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അതും കൂടി കേട്ടതും എൻ്റെ ശ്വാസം പോകുന്ന പോലെ തോന്നി. അപ്പം തന്നെ അങ്ങോട്ടേക്ക് വരുന്ന ആളുകളെ കണ്ട് ഞാൻ അതിലേറെ ഞെട്ടി. എൻ്റെ ഉമ്മയും ഉപ്പയും ദിലുവും ഇവരെന്ത് ഇവിടെ എന്ന് ചോദിക്കണമെന്ന് എനിക്കുണ്ട്. ഉപ്പ ഞാൻ എന്ന് ഞാൻ ഉപ്പയെ നോക്കി പറഞ്ഞതും ഒരടിയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിന് വിപരീതമായി ഉപ്പ എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്കറിയാം നീ എന്താ പറയാൻ പോകുന്നതെന്ന്. പക്ഷേ നീ ഒന്നും പറയണ്ട. നിനക്ക് വിധിക്കപ്പെട്ടവൻ്റെ കയ്യിൽ തന്നെയാണ് നീ എത്തിച്ചേർന്നത്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഞാൻ അടർത്തിയതും പിന്നുള്ളത് ഉമ്മയായിരുന്നു. ഒരു കണ്ണീർ സീരിയൽ തന്നെ അരങ്ങേറിയതും എനിക്ക് കരച്ചിൽ വന്നു. ആ തടിച്ചിയുടെ കണ്ണുരുട്ട കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണുനീരൊക്കെ ആവിയായിപ്പോയി. ഉള്ളതള്ള മേക്കപ്പ് പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഉപ്പയുടെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറിയതും അവിടെ പ്രതീക്ഷിച്ചത് ഞാൻ ആഹിയായിരുന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്നത് അർഷിയായിരുന്നു. ഉപ്പ എൻ്റെ കൈ പിടിച്ച് അവൻ്റെ കൈ വെച്ച് കൊടുത്തുകൊണ്ട് അതിൻ്റെ മേൽ ഉപ്പാൻ്റെ കൈയും വെച്ചു. ഇതും കൂടിയും കണ്ടതും എൻ്റെ കാറ്റ് പോകാറായി. യാ റബ്ബേ, അവർ രണ്ടും കൂടി മുഖത്തോട് മുഖം നോക്കി പൊട്ടിച്ചിരിച്ചു. അത് കണ്ടത് ഞാൻ അന്തം വിട്ട് തൊള്ള തുറന്ന് രണ്ടിനെയും മാറി മാറി നോക്കി. ദേ ഇവളുടെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കി എന്നും പറഞ്ഞ് അവർ രണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചതും എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അപ്പം തന്നെ വെച്ചിരുന്ന കൈ എടുത്തു മാറ്റി. അപ്പം തന്നെ ഉപ്പ എന്നെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ, ഒരു കൊല്ലം മുമ്പേ ഞാൻ നാട്ടിലേക്ക് വന്നത് നീ ഓർക്കുന്നുണ്ടോ? അന്ന് ഞാൻ നിന്നെന്തിനാ വേണ്ടി വിളിക്കാൻ നിൻ്റെ റൂമിൽ വന്നപ്പോൾ നിന്നെ അവിടെ കണ്ടില്ല. നിൻ്റെ ഫോണൊന്നും എടുത്ത് നോക്കിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് വാൾപേപ്പറിൽ തിരിഞ്ഞ ഇവൻ്റെ മുഖമായിരുന്നു. ഇവനെനിക്ക് നന്നായിട്ടറിയാം. ഇവൻ്റെ ഉപ്പയും ഞാനും കട്ട ഫ്രണ്ട്സാണ്. അങ്ങനെയാണ് ഇവനെ പരിചയം. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറുതായി ഡൗട്ട് അടിച്ചു. ഞാൻ നിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നതാണ്. എന്നിട്ട് ഞാൻ ഇവനക്ക് വിളിച്ച് ചെറിയ രീതിയിലൊരു ഡ്രാമ കളിച്ചു. ഇവൻ്റെ നമ്പറൊക്കെ അലി അർഷിയുടെ ഉപ്പയും തന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഇവൻക്ക് വിളിച്ച് ചിലതൊക്കെ പറഞ്ഞു. അതിലൂടെ ഒരു കാര്യം മനസ്സിലായി, ഇവൻക്ക് നീ എൻ്റെ മോളാണെന്ന കാര്യം അറിയില്ലെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ കല്യാണം ആലോചിക്കുന്നുണ്ട്, നിൻ്റെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിപ്പിച്ച് തരാമെന്നൊക്കെ. അപ്പോൾ അവൻ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എന്നിട്ട് അവൻ്റെ ഉപ്പയോട് ഇക്കാര്യം പറയണമെന്നൊക്കെ. അതൊക്കെ കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, നീ പറഞ്ഞ ദിയ എൻ്റെ മോളാണെന്ന്. പിന്നെ പറയണ്ടല്ലോ, എല്ലാം ഞങ്ങളുടെ പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ ഇവിടെ വരെ എത്തി. ഇനി എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, ഒരുപ്പാൻ്റെ വാക്കുകളാണെന്ന് കരുതിയാൽ മതി. ഇവനെ നീ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വേണം. ഏതൊരു ഘട്ടത്തിലും നീ ഒരു ഉത്തമ ഭാര്യയായിരിക്കണം. ഇവൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകാറില്ല എന്നും പറഞ്ഞ് ഉപ്പ എൻ്റെ കൈ അവൻ്റെ കയ്യിലൂടെ ചേർത്ത് പിടിച്ച് പറഞ്ഞതും ഞാൻ കണ്ണിമ വെട്ടാതെ ഉപ്പയെ തന്നെ നോക്കി നിന്നു. ഹർഷിൻ്റെ ഉമ്മയും ഉപ്പയും കൂടി അങ്ങോട്ടേക്ക് കയറി വന്നു. എന്നോട് ഓരോന്ന് ചോദിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് ആഹിയുടെ കാര്യം ഓർമ്മ വന്നത്. ഞാൻ അപ്പം തന്നെ ഞാൻ അർഷിയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അവനെവിടെയെന്ന് ചോദിച്ചു. അതൊരു ചെറിയ ഡ്രാമ ആയിരുന്നു, നിന്നൊന്ന് വട്ടം കളിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതും ഞാൻ കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൻ്റെ വയറ്റിനോടൊരു കുത്തു കൊടുത്തു. അന്ന് എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് മാതിരി പെരുമാറിയത്? എന്തിനാ എന്നോട് നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകാനൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചതും അവനൊന്ന് ചിരിച്ചതും അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതും എനിക്ക് കലിപ്പ് വന്നു. പിന്നെ മെഹറിക്ക് തെറ്റ് ചെയ്തതിന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് ഞാൻ പകുതി ക്ഷമിച്ചു. പക്ഷേ എന്നെ അവോയ്ഡ് ചെയ്തതിന് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിനും ഞാൻ ക്ഷമിക്കില്ല എന്ന് മനസ്സിൽ വിചാരിച്ച് ഞാൻ അവനൊന്ന് കണ്ണുകൂർപ്പിച്ച് നോക്കി. അപ്പം തന്നെ അവനെൻ്റെ കാതിൽ കമ്മലൊന്ന് തട്ടി. സോറി, അവൻ്റെ പറിച്ചു കേട്ടിട്ട് എനിക്ക് ശരിക്കും ചിരി വന്നതാണ്. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ ഗൗരവം വരുത്തി. ഇനി മുതൽ നീ എൻ്റെ കളികൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. നീ അന്ന് കാണിച്ചു കൂട്ടിയതിനെല്ലാം കൂടി ഞാൻ നിനക്ക് നല്ലൊരു പണി തരും. അങ്ങനെ വലതുണ്ടായി ഞാൻ അപ്പം തന്നെ അത് നിൻ്റെ ഉപ്പാനോട് പറയും.
എന്നവൾ കുട്ടികളെ പോലെ ചുണ്ടുകുളുക്കി പറഞ്ഞതും ഞാൻ പിടിച്ചു വെച്ചിരുന്ന മസില കഴിച്ചു വിട്ട് പൊട്ടിച്ചിരിച്ചു. അപ്പത്തന്നെ അങ്ങോട്ടേക്ക് ഒരേപോലെയുള്ള ഡ്രസ് കോഡ് ഇട്ട് വരുന്ന എൻ്റെ ചങ്സിനെയും അവരുടെ കെട്ടിയമാരെയും കണ്ടതും ഞാൻ അന്തം വിട്ടു. അവരുടെ കൂട്ടത്തിൽ ഹാമിക്കയും വൈഫും പിന്നാഹിയും അതുപോലെയുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഏറ്റവും പുറകിൽ കൈക്കൊക്കെ ചേർത്ത് പിടിച്ച് ചിരിച്ചു കളിച്ചു വരുന്ന ഹയാനെയും ദിലുവിനെയും കണ്ടതും എൻ്റെ കണ്ണൊന്ന് വിടർന്നു. ഞാൻ അപ്പത്തന്നെ അർഷിയൊന്ന് തോണ്ടിക്കൊണ്ട് അവരെ രണ്ടുപേരെയും കാണിച്ചു കൊടുത്തു. അവരെൻ്റെ മുഖത്തൊന്ന് നോക്കി, എന്നിട്ട് അവനെ അടുത്ത് വിളിച്ചുകൊണ്ട് ഒന്ന് നോക്കി പഠിപ്പിച്ചതും അയാനൊരു കൂസലുമില്ലാതെ അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ഷീ ഈസ് മൈ ഗേൾ എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് അവിടുന്ന് പോയതും ഞങ്ങൾ തമ്മിൽ നോക്കി ആദ്യം അന്തം വിട്ടെങ്കിലും പിന്നെ ഒന്ന് ചിരിച്ചു. അങ്ങനെ മഹറ് കെട്ടാൻ സമയമായതും അവനവൻ്റെ ഇമ്മയിൽ നിന്നും കൈ മഹർ വാങ്ങിച്ച് എന്നെ നോക്കി ഒന്ന് പുരികം പൊക്കി. അതിന് ഞാനൊന്ന് സൈറ്റ് അടിച്ചു കൊടുത്തതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ കഴുത്തിലിട്ട് തന്നു. കണ്ണടിച്ച് ഇത് മരണം വരെ അണയാനുള്ള ഭാഗ്യം ഉണ്ടാകണേന്ന് മനമുരുക്കി പ്രാർത്ഥിച്ചു. അപ്പത്തിന് എല്ലാവരും കൈകൊട്ടി, പിന്നെ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞതും പിന്നെ പോയ ഫോട്ടോ എടുക്കലായിരുന്നു. പല പോസിലുള്ള കുറേ ഫോട്ടോ എടുത്തു. പിന്നെ ഫാമിലിയുടെ കൂടെയും അവരുടെ കൂടെയൊക്കെ എടുത്തു. അവർക്കൊക്കെ ആദ്യം തന്നെ അറിയാമായിരുന്നു അങ്ങനെയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞതും ഞാൻ നോക്കിയത് അർഷിയായിരുന്നു. അപ്പത്തന്നെ അവനൊന്ന് ഇളിച്ചു തന്നു. ഞാൻ പിന്നെ പാവല്ലേന്ന് വിചാരിച്ച് അങ്ങ് ക്ഷമിച്ചു. അങ്ങനെ അവനോട് ചേർന്ന് കുറേ ഫോട്ടോസ് എടുത്ത്, അതിനിടയിൽ ഒന്ന് ഫ്രീ ആയതും ഞാൻ ഇത്രയും കാലം മൂടി വെച്ചത് ഇനി അവനോട് പറയാമെന്ന് വിചാരിച്ച് ഞാൻ അവൻ്റെ നേർക്ക് തിരിഞ്ഞതും അവൻ സ്റ്റേജിൽ ആരോട് സംസാരിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അവനെൻ്റെ അടുത്തേക്ക് വന്നതും ഞാൻ അവൻ്റെ അരയിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർന്ന് നിന്നതും അവൻ എന്നെ നോക്കി പുരികം പൊക്കി. ഞാനൊന്ന് സൈറ്റ് അടിച്ചുകൊണ്ട് തല ചരിച്ച് അവൻ്റെ ചെവിയിൽ ഐ ലവ് യു എന്നും പറഞ്ഞ് ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പോരാ, ഒരു പഞ്ചില്ല എന്ന് പറഞ്ഞതും ഞാൻ എൻ്റെ ഒരു കൈകൊണ്ട് കവിളി പിടിച്ചുകൊണ്ട് ഒരു കിസ് കൊടുത്തു. അപ്പം തന്നെ ആരൊക്കെയോ കൂക്കി വിളിച്ചപ്പോഴാണ് എനിക്ക് അവർ അതെല്ലാം കണ്ടെന്നുള്ള ബോധം വന്നത്. ഞാൻ അപ്പം തന്നെ അർഷിയുടെ നെഞ്ചിൽ മുഖം പൊഴുത്തി. അവൻ ചിരിക്കുന്നത് പോലെ തോന്നിയതും ഞാൻ അവനൊരു നുള്ളു വെച്ച് കൊടുത്തുകൊണ്ട് അകന്നു മാറി. എന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള ടൈമായതും ഉമ്മി വന്ന് എന്നെയും അവനെയും അവിടുന്ന് കൊണ്ടുപോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും ഫോട്ടോ എടുപ്പ് തന്നെയായിരുന്നു. അതിനിടെ പലരും വന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്, ഗിഫ്റ്റ് തരുന്നുണ്ട്. അങ്ങനെയൊക്കെ സമയം നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അനസ് മെഹറിയുടെ ഫ്രണ്ടായിരുന്ന ലിയം കൂടി അങ്ങോട്ടേക്ക് വന്നത്. അവർ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടതും ഞാനൊന്ന് നെറ്റിച്ചുളിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് അവർ തമ്മിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞെന്ന്. ലിയക്ക് അവന് ഇഷ്ടമായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അവളാണെങ്കിൽ അന്ന് ചെയ്ത് കൂട്ടിയതിനൊക്കെ ക്ഷമ ചോദിച്ചു. എനിക്ക് പിന്നെ അതൊന്നും ഇഷ്ടമുള്ള കാര്യമില്ലാത്തതുകൊണ്ടും ഞാൻ ക്ഷമിച്ചെന്ന് അങ്ങ് പറഞ്ഞു. വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ ആളുകളൊക്കെ അധികവും പോയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫ്ളാറ്റിലേക്ക് വിട്ടു. നാളെ രാവിലെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കും. അർഷിയുടെ ഉമ്മയപ്പയും എൻ്റെ ഉമ്മയപ്പയും ബാക്കി ഫാമിലീസൊക്കെ നാട്ടിലേക്ക് മടങ്ങി. ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം നാളെ പോകും. ഞാനവിടെ എത്തി ഫ്രഷായി ഡ്രസ് ചേഞ്ച് ചെയ്ത് നേരെ എൻ്റെ റൂമിൽ പോയി. എൻ്റെ തിങ്സൊക്കെ അവിടെ നിന്ന് എടുത്ത നേരെ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് തന്നെ വന്നു. ഞങ്ങളെല്ലാവരും ബാംഗ്ലൂരിനോട് ബൈ പറയാൻ പോവുകയാണ്. ഇവിടെയുള്ള കമ്പനി അവൻ വേറെ ആർക്കും നടത്താൻ കൊടുത്തു. അതുകൊണ്ട് ഇനി വല്ലപ്പോഴും മാത്രമേ ഇങ്ങോട്ട് വരികയുള്ളൂ. നാട്ടിലെ കമ്പനിയിൽ വർക്ക് ചെയ്യാനാണ് ഇനി എല്ലാവരുടെയും തീരുമാനം. അങ്ങനെ എല്ലാ സാധനങ്ങളും പൊറുക്കി പാക്ക് ചെയ്ത് വെച്ചതും ഏകദേശം രാത്രിയായിരുന്നു. അപ്പം തന്നെ അങ്ങോട്ടേക്ക് അവളുമാരും ഇക്കാക്കന്മാരും എല്ലാം കൂടി ഇടിച്ചു കയറി വന്നു. കുറച്ച് നേരം വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. ഫുഡും കഴിച്ച് ഗുഡ് നൈറ്റും വിഷ് ചെയ്തുകൊണ്ട് അവർ അവിടെ നിന്ന് പോകാൻ നിന്നു. ഫസ്റ്റ് നൈറ്റ് ആണെന്ന് കയറി ആക്രാന്തം കാണിച്ചു കൂട്ടണ്ട. ആയുഷുവിൻ്റെ ഉപദേശം കേട്ടപ്പോഴാണ് ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആണല്ലോ എന്ന കാര്യം ബൾബ് കത്തിയത്. അപ്പം തന്നെ ഞാൻ അർഷിയൊന്ന് തിരിഞ്ഞു നോക്കിയതും അവൻ എന്നെ നോക്കി പുരികം പൊക്കി. അതിൻ്റെ അർത്ഥം എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ ഉറക്കം അഭിനയിച്ചു കൊണ്ട് വേഗം പോയി കിടന്നു. ഇന്ന് എനിക്ക് ക്ഷീണമുള്ളത് കൊണ്ട് നിന്നെ ഞാൻ വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നും ഈ പരിഗണന കിട്ടി തരില്ല. അവൻ്റെ ഡയലോഗ് കേട്ടതും ഞാൻ അവനൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കൊഞ്ഞനം കുത്തി തലവഴി പുതപ്പിട്ട് മൂടി. 8 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് നേരെ പോകുന്നത് അർഷിയുടെ വീട്ടിലേക്കായിരുന്നു. ആദ്യമൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഉമ്മയെ ഞാൻ ആദ്യം തന്നെ കുപ്പിയിലാക്കി. ഇപ്പം എന്നേക്കാൾ ബഹുമിടിക്കുകയാണ് ഉമ്മി, ഞാനല്ലേ മരുമോൾ. ഇവിടെ വന്നതിന് ശേഷം നിച്ചുക്കാൻ്റെയും ഐഷുവിൻ്റെയും ആമിക്കാൻ്റെയും ഷിപ്പുവിൻ്റെയും ദേവേട്ടൻ്റെയും പ്രിയയുടെയും കല്യാണം കഴിഞ്ഞു. പിന്നെ ആഹി, അവനാരെയോ വിളിച്ചെടുത്തു, അവരുടെ കല്യാണം അടുത്ത മാസമാണ്. പിന്നെ നിങ്ങൾക്കൊരു ലിയാമിയാനെ ഓർമ്മയുണ്ടോ? ഹർഷിയുടെ കസിനും അവൾക്ക് അവനോട് മാത്രം മൂത്ത പ്രേമമായിരുന്നു. അവൾ കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുമായി ഇപ്പോൾ ലണ്ടനിലാണ്. എൻ്റെ സ്വപ്നമായിരുന്ന ലണ്ടനിലേക്ക് അർഷി എന്നെ കൊണ്ടുപോയി. അവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ ഹണിമൂൺ. അവിടെ വെച്ചാണ് ഞാൻ ലാമിയെ കണ്ട്. പാവം, കാത്ത് കാത്ത് അവസാനം ഇവള് വേറെ കെട്ടി. പിന്നെ ഫിദക്കും ഷിഫുവിനും ഐഷുവിനും വയറ്റിലുണ്ട്. അതിൻ്റെ ത്രില്ലിനാണ് അവർ. ഇപ്പം എല്ലാവരുടെയും നോട്ടപ്പിള്ളി ഞാനാണ്. എന്നാ എന്ന് ചോദിച്ച് നടക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ഉമ്മമ്മയാണ്. കാണുമ്പോൾ കാണുമ്പോൾ പുള്ളിക്കാർക്ക് അത് തന്നെ ചോദിക്കാൻ നേരമുള്ളൂ. ഉത്തരം പറഞ്ഞ് പറഞ്ഞ് ഞാൻ മടുത്തു. പിന്നെ അയാൻ്റെയും നിലുവിൻ്റെയും കാര്യം രണ്ട് വീട്ടുകാർ നല്ല നൈസായി പൊക്കി പഠിച്ച് കഴിഞ്ഞിട്ട് നടത്തി കൊടുക്കാനാണ് പ്ലാൻ.
ഞാനതൊക്കെ ചിന്തിച്ച് ഡ്രസ്സ് മടക്കി വെക്കുമ്പോഴാണ് എൻ്റെ ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ടത്. ഹർഷ് ഇവിടെ ഇല്ല, ബാംഗ്ലൂരിലെ കമ്പനി കാര്യത്തിന് വേണ്ടി 2 ദിവസം മുമ്പ് പോയതാണ്. അവനെടുക്കുമെന്ന് വിചാരിച്ച് പോയി നോക്കിയപ്പം പ്രിയായിരുന്നു. ഹലോ. ഹലോ ഡി, എന്തൊക്കെ? സുഖമല്ലേ? സുഖം. നിനക്കോ? സുഖമാണ്. പിന്നെ ഞാൻ വിളിച്ചതൊരു കാര്യം പറയാനാണ്. അത് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിച്ചുളിച്ചു. എടി, ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഹോ, മഷാല്ലാ. വീണ്ടും ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചിരുന്നപ്പോഴാണ് താഴെ കാറ് വന്ന് നിൽക്കുന്ന സൗണ്ട് നിൽക്കുന്നത്. ഞാൻ അപ്പം തന്നെ ജനൽ പോയി താഴേക്ക് നോക്കിയതും അർഷിയാണ് വന്നതെന്ന് മനസ്സിലായി. ഞാൻ അവളോട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ അവിടെ വെച്ച് താഴേക്ക് ഓടി. സ്റ്റാറിലോട് ഓടി ഇറങ്ങിയതിനിടയിൽ കാല് സ്ലിപ്പായി, ഒറ്റ വീഴലായിരുന്നു. പിന്നെ എന്താ ഉണ്ടായതെന്ന് ഓർമ്മയില്ലായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ കണ്ടത് റൂമിൽ നിന്ന് ഫോൺ ചെയ്യുന്ന അവളെയായിരുന്നു. അത് കണ്ടത് ഞാനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടത് സ്റ്റെയറിന് താഴെ വെട്ടിയിട്ട പോലെ വായ വെട്ടിയിട്ട മാതിരി കിടക്കുന്ന അവളെയാണ്. അത് കണ്ടതും ഞാൻ അപ്പം തന്നെ അവിടെ കോടി ചെന്നതും അവളുടെ ബോധം പോയിരുന്നു. റൗണ്ട് സ്റ്റെയർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നെറ്റിയൊക്കെ പൊട്ടി ചോരയും വരുന്നുണ്ട്. ഞാൻ അപ്പം തന്നെ ഉമ്മയെയും വിളിച്ച് അവളെടുത്ത് നേരെ കാറിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു. പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് കറങ്ങുന്ന ഫാനാണ്. ഞാൻ അപ്പം തന്നെ ഒന്നും മനസ്സിലാക്കാതെ അവിടേക്ക് നോക്കിയതും എൻ്റെ അടുത്ത് തന്നെ അർഷിരിക്കുന്നുണ്ട്, അപ്പുറത്തായി ഉമ്മയും. ആദ്യം കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ഞാൻ സ്റ്റെയറിൽ നിന്ന് വീണത് ഓർമ്മ വന്നതും ഞാൻ അവനെ ഒന്ന് തോണ്ടി. വീണിട്ട് എനിക്കെന്തെങ്കിലും? കാലിന് ചെറിയൊരു പ്ലാസ്റ്റർ, തലയിലൊരു കുഞ്ഞു മുറിവും, വേറൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് നിർത്തിയതും ഉമ്മൂമ്മയൊപ്പയും ഡോർ തുറന്ന് വരുന്നത് കണ്ട് യാ റബ്ബേ എന്നും പറഞ്ഞ് അർഷി അവിടെ നിന്ന് എഴുന്നേറ്റതും ഞാൻ അവനെ ഒന്ന് നോക്കി. എന്നിട്ടൊന്ന് എണീക്കാൻ ഒരു ശ്രമം നടത്തിയതും ഉമ്മൂമ്മ വന്ന് എൻ്റെ കൈ പിടിച്ചു. ഏയ്, വേണ്ട മോളെ, കിടന്നോ. ഈ സമയത്ത് നല്ല റെസ്റ്റ് വേണം. ഇങ്ങനെ ഓടിച്ചാടി നടക്കാനൊന്നും പാടില്ല. എല്ലാം വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ എന്നൊക്കെ തുടങ്ങി എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങിയതും ഞാനൊന്നും മനസ്സിലാവാതെ ഉമ്മയും അർഷിയെ മാറി മാറി നോക്കി. ഹർഷിയാണെങ്കിൽ ഒരു തീരുമാനമായെന്ന് മട്ടിൽ താടിക്കും കൈ കൊടുത്താണ് നിൽക്കുന്നത്. അതൊക്കെ കൂടിയതും എനിക്കൊന്നും കാര്യമായിട്ടൊന്നും വരുത്തലങ്ങിയില്ല. അതിനു മുമ്പ് എനിക്കെന്താ അസുഖം? എന്താ അസുഖമെന്നോ? ഈ കുട്ടിയുടെ ഒരു കാര്യം, എനിക്ക് വയറ്റിലുള്ളത് കൊണ്ടല്ലേ ഞാനിതൊക്കെ പറയുന്നത്. എന്നിട്ടും എനിക്ക് അതൊന്നും ബോധം വന്നില്ല. അതെങ്ങനെ? നീ ഒരു ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞതും ഞാനൊന്ന് ഞെട്ടി. അറിയാതെ വയറ്റിൽ കൈവച്ച് പോയതും ഞാൻ അപ്പം തന്നെ അർഷിയെ ഒന്ന് തിരിഞ്ഞു നോക്കിയതും അവൻ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പം തന്നെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയതും ഞാൻ ഉമ്മയൊന്ന് നോക്കി. അപ്പോൾ ഉമ്മി ഞാനല്ലെന്ന് മട്ടിൽ അർഷിയെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൾ പോയി കഴിഞ്ഞതും ഉമ്മി എന്തോ ആവശ്യത്തിന് പുറത്തുപോയി. അപ്പം തന്നെ അർഷിൻ്റെ അടുത്തേക്ക് വന്നതും ഞാൻ എഴുന്നേറ്റ് ചുമരിനോട് ചാരിയിരുന്നു. അവനെൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്നു. എന്നെ നോക്കി നിളിച്ചതും ഞാൻ അവനെ ദേഷ്യത്തിലൊന്ന് നോക്കി. അപ്പം തന്നെ അവൻ അന്തം വിട്ട് എന്നെ നോക്കിയതും ഞാൻ പെട്ടെന്ന് അവനെ ആഞ്ഞു കെട്ടിപ്പിടിച്ചു. എന്തിനാ എന്നോട് കാര്യം മറച്ചു വെച്ചത്? അത് ഞാൻ നിനക്കൊരു സർപ്രൈസ് പാർട്ടി തരാമെന്ന് വിചാരിച്ചിട്ടല്ലേ. ഉമ്മ ഇപ്പം ഇങ്ങോട്ട് വരുന്ന ആരും കണ്ടു. എൻ്റെ പ്ലാൻ എല്ലാം ഫ്ലോപ്പായി. അപ്പം തന്നെ ഞാൻ അകന്ന് നിന്നുകൊണ്ട് അവൻ്റെ കണ്ണിലേക്ക് നോക്കി. എന്തേ, എന്നെ നോക്കാൻ പാടില്ലേ? എന്നാൽ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, അതൊക്കെ വെള്ളത്തിൽ വരച്ച വരെ പോലെ. അടുത്ത പ്രാവശ്യം നോക്കാവേ എന്നും പറഞ്ഞ് അവൻ ചിരിച്ചതും ഞാൻ അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. ഹാ ഡി, നിനക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചോ? അതിനില്ലെന്ന് തലയട്ടി വീണ്ടും അവനെ നോക്കിയിരുന്നു. അപ്പം അവൻ എന്നെ നോക്കി ഒരു കള്ള ചിരി ചിരിച്ചുകൊണ്ട് എൻ്റെ അധരം കവർന്നു. അതോടൊപ്പം അവൻ്റെ ഒരു കൈ എൻ്റെ വയറിലും വെച്ചു. അവരുടെ ജീവിതയാത്ര തുടരുന്നു. ശുഭം. ഇന്നത്തെ പാട്ടിനെങ്കിലും എല്ലാവരും ഒന്ന് അഭിപ്രായം പറയാൻ ക്ഷമിക്കണം. ഇതെൻ്റെ ഒരു അപേക്ഷയായി കരുതിയാൽ മതി. ഇതുവരെ നിങ്ങൾ അഭിപ്രായമൊന്നും പറഞ്ഞില്ല എന്നല്ലേ പറഞ്ഞത്, പക്ഷെ പലരും വായിച്ചിട്ട് അഭിപ്രായം ഒന്നും പറയാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒരു വരി, ഒരു വാക്കെങ്കിലും കുറിച്ചിട്ട് പോവുക, അതൊരു സന്തോഷമാണേ. അങ്ങനെ അവസാനം സ്റ്റോറി എല്ലാം കഴിഞ്ഞ് എല്ലാവരെയും അറിയിച്ചു. ബാക്കിയെല്ലാം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഈ സ്റ്റോറിക്ക് വേണ്ടി കാത്തിരുന്നവരും എനിക്കും ഈ എഴുത്തുകാരിക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും 1000 നന്ദി. നിങ്ങളുടെ മനസ്സുകളെല്ലാം എന്നും മായാതൊരു ഓർമ്മയായി കലിപ്പനും കാന്താരിയും ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയോട് നമ്മൾ നാളെ മുതൽ വീണ്ടും ഒരു പുതിയ സ്റ്റോറി ആരംഭിക്കുകയാണ്. ഇതിന് തന്ന സപ്പോർട്ട് അതിന് തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുകയാണ്. എസ് മിസ് സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.